സ്റ്റെപ്പ് ചെറുതായിട്ടുണ്ടാവട്ടെ, നമ്മൾ ഫോണിൽ നിന്ന് ഫോണിൽ നിന്ന് ഏറ്റെടുത്തിട്ടാണ് നമ്മളിത് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പോരാത്തതിന് 4G നെറ്റ്വർക്കാണ്. ഇവിടെ 5G ഇല്ല ബ്രോ, 5G ഇല്ല. ഓക്കെ, ഫിഫ മഞ്ചിയുടെ മുന്നേറ്റമാണ്. ഓക്കെ, എന്തായാലും ഈ 5 മിനിറ്റിനുള്ളിൽ ഫിഫ മഞ്ചിയിലേക്ക് നല്ല കിടിലം കളിയാണ്. കഴിച്ചിലായിപ്പോയതാണ്. ഓ, വീണ്ടും കഴിച്ചിലായി, വീണ്ടും എന്റെ പൊന്നോ. എന്താണ് ഫിഫ മഞ്ചേരി കളി തുടങ്ങിയിട്ടുള്ള മക്കളെ? നല്ലൊരു ഫൗൾ കേട്ടോ, നല്ലൊരു ഫൗളാണത്. ഫിഫ മഞ്ചേരി കളി തുടങ്ങിയിട്ടുള്ള മക്കളെ, ഫിഫ മഞ്ചേരി കളി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇത് കാണാൻ പറ്റിയിട്ടുണ്ടോ വിചാരിക്കുന്നത്? ലാപ്ടോപ്പ് ഉണ്ട്, ലൈവ് ഇടാൻ ലാപ്ടോപ്പ് ഉണ്ട്. അല്ലാതെ നമുക്ക് ക്യാമറ വെച്ച് ചെയ്യാൻ കഴിയില്ല, ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ഫിഫക്ക് ഫിഫക്ക് അനുകൂലമായിട്ടിത് ഫ്രീക്ക് കിട്ടാണ്. ഓക്കെ, താങ്ക്സ് ബ്രോ. ഓ, അടിച്ചി. ഓക്കെ, അത് ഓഫാണ്, അത് ഓഫായി. വിഭവഞ്ചേരി കുലുക്കിയൊരു വല വീട്ടിലെ ഇതായിരുന്നു. ഓക്കെ, മണിയാർ റാശി. ഇപ്പൊ നനഞ്ഞ പടക്കന്നോ നമ്മളെ നാട്. ചേളാരി ഭാഗത്തോട്ടോ, ചേളാരി. ഓക്കെ, ഒരു യെല്ലോ കാർഡ്, ഫസ്റ്റ് യെല്ലോ കാർഡ്, ഫസ്റ്റ് യെല്ലോ കാർഡ്, ഫസ്റ്റ് യെല്ലോ കാർഡ്. അജുവിന്റെ കയ്യിൽ നിന്നും ഒരു ആകാശവാണിയാണ് പോയത്. കളി ഉണ്ടാവുള്ളൂ. സലാമുണ്ട്, സലാമുണ്ട്. സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കേറ്റി തരുന്നത് വലിയ കിട്ടലാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ അവരോട് താങ്ക്സ് പറയാം കേട്ടോ. എന്തായാലും ഫിഫന്റെ ബാത്റൂം നല്ല മരുന്നുകൾ പോലെ നല്ല വെടിയാണ്. കളി യൂട്യൂബ് തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മുടെ വരുമാന മാർഗം. ഇന്നത്തെ കളി കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ 20 മിനിറ്റിൽ ഫിഫ മഞ്ചേരി തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സജീർ കഹ. നമ്മൾ ഫിഫ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മൊയിലാരി വന്ന് മേലാറ്റൂരിൽ നിന്ന് മൊയിലാരി വന്ന് കേട്ടോ. നല്ല പാക്കിംഗ് ആയിട്ട് ഇന്ന് രണ്ട് ഒരുമ്പട്ട് വന്നാണ് ഇന്ന് രണ്ട്. പിന്നെ
കണ്ടില്ല, പേടില്ലാത്ത ബേജാറില്ലാത്ത വെഞ്ചിപ്പാൻ്റെ പേരെ കുട്ടികളാണ് കളി കണ്ടോളി. എജ്ജാത്ത് ടാക്ലിംഗ് ഒക്കെ ചെയ്യണത് ഇത്രയും ഹാർഡ് ഗ്രൗണ്ടിലൊക്കെ. അഭിഷേക് എന്ന് പറഞ്ഞ ബ്രോന്റെ കമന്റിൽ നിന്ന് വന്ന നമ്പർ ആട്ടോ നമ്മൾക്ക്. നമ്മൾ നമ്പർ എഴുതിയിട്ടിട്ടുണ്ട്. യെല്ലോ കാർഡ്, ഒരു യെല്ലോ കാർഡ് അവിടെ മദീനക്ക് ഒരു യെല്ലോ കാർഡ് ഇട്ടിരിക്കുകയാണ്. നല്ലൂരിപ്പോ കളിയില്ലല്ലോ, നല്ലൂരിപ്പോ എന്തോ പ്രശ്നമായിട്ട് മാറ്റിട്ടില്ലേ. ദിൽഷാദിന്റെ അവസ്ഥ, നമ്മൾ പ്ലെയർ ആയിരുന്നു, നമ്മൾ നാട്ടിലെ കണ്ടം കളി കളിക്കുന്നല്ലാതെ ഇതുപോലെ കളിയൊന്നും കളിച്ചിട്ടില്ല. എന്താ പറയാ, സെലിബ്രേഷൻ ഒക്കെ ഇട്ടുകൊണ്ട് ഫിഫ മഞ്ചേരി എക്സ്ട്രാ ടൈമിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ്. അത് സ്വന്തമാക്കണമെന്നുള്ള ആ ഒരു ആവേശം കൊണ്ട് തന്നെ ആയിരിക്കും ഈ മണ്ണിൽ കാലിവെച്ചത്. എന്തായാലും തീർച്ചയായും സെക്കൻഡ് ഹാഫ് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും നല്ല മികച്ചൊരു കളിയായിരിക്കും. നമ്മൾക്ക് ലേവ് എടുക്കാൻ വന്നാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ തരുമെന്നുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അർണോൾഡ് മുന്നേറ്റം തടയാൻ. ഓക്കെ, ക്രോയൽ കലാശിക്കുകയാണ്. ഓക്കെ, കമന്റ് കുറച്ച് ബാക്കിൽ ഒക്കെ ഒരു മുഖത്തേക്ക് അടിച്ചെന്നാണ് പറഞ്ഞത്. സുഡാന് അർണോൾഡിന്റെ മുഖത്തേക്ക് അടിച്ചെന്ന് പറഞ്ഞത് ഷാനവാസ് നേരിടുന്നു. ഓക്കെ, വേങ്ങര വർക്കുണ്ടോ? മാഷാല്ലാ മാഷാല്ലാ, തീർച്ചയായിട്ടും വേങ്ങരയിലെ കളി നമ്മൾ. പ്രവാസികൾ ക്യാമറ സ്റ്റാൻഡൊന്ന് റെഡിയാക്കണം. മനസ്സിലായില്ല, ആ കാണാൻ പറ്റിക്കണമെന്നൊന്നും അറിയില്ല. ഇനി കളി വാശിയാവും, ഇനി കളി വാശിയാവും. ആ ഗോളൊക്കെ കാണാൻ പറ്റില്ല. ഓക്കെ, ഷാനവാസിനെ
കുത്തേ സാറേ കുത്തേ നായ എന്താ പോ ഓ വാ വാ ഇപ്പന്റെ ഗോൾ അടിച്ചത് ഇപ്പൊ സമന് ഇവിടെ എക്സ്ട്രാ ടൈം ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് ഇപ്പന്റെ പോസ്റ്റിലേക്ക് ഗോൾ വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. ആറ് മിനിറ്റുകൾ മാത്രം ബാക്കി. ാണ് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റെക്ക് ഉണ്ടാവും, നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 1800-2000 പേര് ഈ ലൈവ് കാണുന്നുണ്ട്. അപ്പൊ ഒന്നേ ഒന്നിട്ടോ, ഒന്നേ ഒന്നാണ്, ഒന്നേ ഒന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. തടുത്തുകാട്ട് പോയിട്ടോ, തടുത്ത് പോയതാണ്. സലാമിന്റെ കൈകളിൽ നിന്ന് വൈകി പോയി. അപ്പൊ നമ്മൾ അതിനെ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും, കാരണം ഈ ഗാലറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഭയങ്കര റിസ്ക്കാണ്. ഷാനവാസിന്റെ ഒരു വെടിയുണ്ട ഷോട്ട് കേട്ടോ. സിമ്പിളായിട്ടാണ് പെനാൾട്ടി അടിച്ചത്, സിമ്പിളായിട്ട്.
ഇർഷാദ് ഒമാൻ, ഓക്കേ കേൾട്ടൻ സെവൻ നിങ്ങൾപ്പാലാണ് മഞ്ചേരി സലാമിന്റെ കൈകളിലത് ഭദ്ര എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. പെനാൽറ്റി അടിച്ച് തയമ്പിച്ച കൈകളാണത്, പെനാൽറ്റി സേവ് ചെയ്തിട്ട് തയമ്പിച്ച കൈകൾ. Yes.